നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ പുതിയ യു എൻ അംബാസിഡറായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമിച്ചിരിക്കുന്നത് എലീസ് സ്റ്റെഫാനിക്കയാണ്. ആരാണ് എലീസ്? ദീർഘകാലമായി ട്രംപിന്റെ വിശ്വസ്ത. ഇസ്രായേലിന് പിന്തുണയുമായി എലീസ് നടത്തിയ പ്രസ്താവനകൾ നേരത്തെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. യു എന്നിലെ ഇസ്രായേൽ അന്താരാഷ്ട്ര വക്താവ് എലീസിനെ പിന്തുണച്ചിരുന്നു. ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ പലസ്തീൻ അതോറിറ്റി ഇസ്രായേലിനെ യു എനിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള യു എസ് ഫണ്ടിംഗിൽ പുനർനിർണയം വേണമെന്ന് എലീസ് ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ വാഷിംഗ്ടണിൽ ന്യൂയോർക്കിൽ നിന്നുള്ള ജനപ്രതിനിധി സഭാംഗമാണ് എലീസ് സ്റ്റെഫാനിക്. എലീസ് ശക്തയായ നേതാവാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. തന്റെ രണ്ടാം ടേമിലെ ആദ്യ ക്യാബിനറ്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത്. പുതിയ ചുമതല സ്വീകരിക്കുന്നുവെന്ന് എലീസും പ്രതികരിച്ചു. പുതിയ നിയോഗം വലിയ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ എലീസ് ലോകത്തിന് വഴികാട്ടിയായാണ് അമേരിക്കയുടെ പ്രവർത്തനങ്ങളെന്നും പറഞ്ഞു. അത് തുടരുന്നതായിരിക്കും പ്രവർത്തനങ്ങൾ. എല്ലാവരുടെയും പിന്തുണ വേണമെന്നും അവർ പറയുകയുണ്ടായി. വിദേശ നയത്തിലും ദേശീയ സുരക്ഷയിലും എലീസിന് പ്രവർത്തന പരിചയമുണ്ട്. നേരത്തെ ഹൗസ് ആർമഡ് സർവീസസ് കമ്മിറ്റിയിലും ഇന്റലിജൻസ് ഹൗസ് പെർമനന്റ് സെലക്ട് കമ്മിറ്റിയിലും എലീസ് പ്രവർത്തിച്ചിരുന്നു. ഈ പരിചയം തന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് എലീസ് വ്യക്തമാക്കുന്നത്. ന്യൂയോർക്കിലാണ് എലീസ് ജനിച്ചത്. 2006 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയായിരുന്നു. പിന്നീട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ കീഴിൽ വൈറ്റ് ഹൗസ് ആഭ്യന്തരനയ ഉപദേശകയായി എലീസ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2019 ട്രംപിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ എലീസ് ശക്തമായി തന്നെ മുന്നിലുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ച് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം വ്യാപിപ്പിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പുടിനോട് ട്രംപ് ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ വിവിധ രാഷ്ട്ര തലവന്മാരുമായി ട്രംപ് സംസാരിച്ചിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നത് ട്രംപിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ഉടമ്പടി ഒരുങ്ങുകയാണെന്നതുൾപ്പെടെ വാർത്തകളും പുറത്തുവന്നിരുന്നു. യുക്രൈനിലെ യുദ്ധം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഭാവി ചർച്ചകളിൽ ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചതോടെ യൂറോപ്പിൽ സമാധാനം ഉറപ്പാക്കുന്നതിൽ ഊന്നൽ നൽകുകയാണ് ട്രംപിന്റെ പ്രാഥമിക ലക്ഷ്യം എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഉൾപ്പെടെ 70 ലോക നേതാക്കളെ വിജയത്തിന് പിന്നാലെ ട്രംപ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.